നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂനപക്ഷ വിരുദ്ധത, ബ്രാഹ്മണാധിപത്യം, ഇവയിൽ മാത്രമായി സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പോഴിതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഔദ്യോഗിക ഭാഷാ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കിയാൽ രാജ്യത്ത് ഹിന്ദി അറിയാത്തവർ രണ്ടാം കിട പൗരന്മാരായി മാറും. നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് ബജറ്റ് അവതരണം. To empower citizens to skill, reskill or upskill through online training. നിർമ്മലാ സീതാരാമൻ തമിഴ്നാട്ടുകാരിയാണ്. തമിഴ് നന്നായി സംസാരിക്കും, ഇംഗ്ലീഷും നന്നായി സംസാരിക്കും, ഹിന്ദി ഒഴുക്കോടെ സംസാരിക്കാൻ അറിയില്ല, അതിൻ്റെ ആവശ്യമില്ല, ഏത് ഭാഷയിലും സംസാരിക്കാം. ആ ഭാഷകൾ അറിയാത്തവർക്കായി ചെവിയിൽ പരിഭാഷയെത്തും. ഇതാണ് ഇന്ത്യ, ഇന്ത്യയുടെ വൈവിധ്യം. മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നതും ഇതേ വൈവിധ്യമാണ്. എന്നാൽ നിർമ്മലാ സീതാരാമന് ഇതുപോലെ ഇനി എത്ര കാലം ഇന്ത്യൻ പാർലമെന്റിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനാകും? ഹിന്ദി അറിയില്ലെന്ന കാരണത്താൽ തഴയപ്പെടുന്ന കാലം ഒട്ടും വിദൂരമല്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഔദ്യോഗിക ഭാഷാ പാർലമെന്ററി സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആകെ 112 ശുപാർശകൾ. ചില പ്രധാന ശുപാർശകൾ നോക്കാം. കേന്ദ്ര റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഹിന്ദിയിൽ മാത്രമാകും. ഇപ്പോഴത്തേതുപോലെ ഇംഗ്ലീഷിൽ പരീക്ഷകൾ എഴുതാനാകില്ല. കേന്ദ്ര സർക്കാർ പരിപാടികളുടെ ക്ഷണക്കത്തും പ്രസംഗങ്ങളും എല്ലാം ഹിന്ദിയിൽ മാത്രം. കേന്ദ്ര സർക്കാർ കമ്പ്യൂട്ടറുകളിൽ ഹിന്ദി മാത്രം. തീർന്നില്ല. IITകൾ, IIMകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങിയ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഘട്ടം ഘട്ടമായി ഹിന്ദി മാത്രം അധ്യയന ഭാഷയാകും. എല്ലാം ഹിന്ദിക്കാർക്ക്, മറ്റുള്ളവരെല്ലാം രാജ്യത്തെ രണ്ടാം കിട പൗരന്മാർ. ഹിന്ദി അറിയാത്തവർക്ക് കേന്ദ്രത്തിൻ്റെ നല്ല വിദ്യാഭ്യാസമില്ല, നല്ല തൊഴിലുമില്ല. ഇതൊന്നും രാജ്യത്ത് നടക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. ഇതുപോലെ ഒരു കൊടും തീവ്രവാദി ലോക്സഭാംഗമാകുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ അത് സംഭവിച്ചു. ഒരു പാവപ്പെട്ട സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത ഈ കുറ്റവാളികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്നും അവർക്ക് സംഘപരിവാർ സ്വീകരണമൊരുക്കുമെന്നും ആരും കരുതിയിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു. ഇതെല്ലാമാണ് മോദി ഭരിക്കുന്ന ഇന്ത്യ. ഇവിടെ എന്തും സംഭവിക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ല ഹിന്ദിയോട് ഇത്ര ഒരു വിരോധം എന്തിനാണ് ചില ആളുകൾ കാണിക്കുന്നത്. അത് പ്രധാനമന്ത്രി ഭാഷയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കേന്ദ്ര സർവകലാശാലകളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മാതൃഭാഷയോടൊപ്പം ഹിന്ദി പഠിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അല്ലാതെ ഹിന്ദി ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. ഹിന്ദി സ്വായത്തമാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ബാധകമായിരിക്കും. ഇപ്പോൾ വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാർ ആരാണ്? ഓരോ വീട്ടിലും തൊഴിലിന് വരുന്ന ആൾക്കാരാണ്. നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളാണ്. അവരിൽ മഹാഭൂരിപക്ഷവും ഹിന്ദി സംസാരിക്കുന്നവരാണ്. ഹിന്ദി പഠിക്കുന്നതുകൊണ്ട് ഒരു ഭാഷ പഠിക്കുന്നതുകൊണ്ട്, അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിലുള്ള തെറ്റായ പ്രചരണം ഇവിടെ നടത്തുകയാണ്. ഹിന്ദി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നാണ്. അതുപോലെ തന്നെ നിരവധി ഭാഷകൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ സാംസ്കാരിക ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധീകരിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള മെച്ചമൊക്കെ ഉണ്ട്. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഹിന്ദിക്കുമുണ്ട്. ഹിന്ദി മഹത്തായ സാഹിത്യമുള്ളതാണ്. ഭൂരിപക്ഷം വളരെയേറെ ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അതൊക്കെ ഒരു സംശയമില്ല. ഹിന്ദി കഴിയാവുന്ന എത്ര ആളുകൾ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ സഞ്ചരിക്കേണ്ട ആളുകൾ, അതുപോലെ തന്നെയുള്ള ആളുകളൊക്കെ തന്നെ ഹിന്ദി പഠിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഹിന്ദിയുടെ എല്ലാ ഭാഷയും പഠിക്കണം. പ്രത്യേകിച്ച് തമിഴ്, ബംഗാളി, മലയാളം, ഹിന്ദി പോലുള്ള വളരെ ക്ലാസിക്കൽ എന്ന് പറയാവുന്ന ഭാഷകൾ, ചരിത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഹിന്ദിക്കാർ പഠിച്ചാൽ വളരെ നല്ലതാണ്. പക്ഷേ ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലും കിടക്കുന്ന മനുഷ്യർ എല്ലാവരും, അവർ ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി
അവർക്ക് തൊഴിലിന് അർഹതയായിട്ട് ഹിന്ദി ഭാഷ അറിയണം എന്നൊക്കെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കലാപത്തിനിടെ വരും. ഇന്ത്യ ബഹുസ്വര സംസ്കാരത്തിൻ്റെ പ്രതീകം. വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, വ്യത്യസ്ത ജാതികളിലും ഗോത്രങ്ങളിലും ജീവിക്കുന്നവർ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വേഷങ്ങൾ ധരിക്കുന്നവർ, പൊതുനിരത്തിൽ വസ്ത്രം ധരിക്കാതെ നടക്കാൻ വരെ സ്വാതന്ത്ര്യമുള്ളവർ ഈ രാജ്യത്തുണ്ട്. ഇനി ഭാഷയുടെ കാര്യമെടുക്കാം. ഇന്ത്യയിൽ എണ്ണിയാൽ തീരാത്തത്ര ഭാഷകളുണ്ട്. ഭരണഘടന 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി അംഗീകരിച്ച ഭാഷകൾ 22, ശ്രേഷ്ഠ ഭാഷകൾ 6, ഭരണനിർവഹണത്തിനായുള്ള ഔദ്യോഗിക ഭാഷകൾ 2, ഇംഗ്ലീഷും ഹിന്ദിയും. രാജ്യത്തിന് ഇന്നും ഒരു ദേശീയ ഭാഷയില്ല, പൊതുഭാഷയില്ല. കാരണം എന്തെന്നറിയണമെങ്കിൽ 2011 കേന്ദ്ര സർക്കാർ നടത്തിയ ഭാഷാ സെൻസസിലെ ഈ കണ്ടെത്തലുകൾ പരിശോധിച്ചാൽ മതി. രാജ്യത്ത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 35 പ്രദേശങ്ങളുണ്ട്. ഇവയിലെ 12 പ്രദേശങ്ങളിൽ മാത്രമാണ് ഹിന്ദി മാതൃഭാഷയായുള്ളത്. ഹിന്ദി മാതൃഭാഷയായി സംസാരിക്കുന്നവർ രാജ്യത്തെ 26% പേർ മാത്രം. ഇങ്ങനെയുള്ള ഹിന്ദിയെ രാജ്യത്തിൻ്റെ ദേശീയ ഭാഷയും പൊതുഭാഷയുമായി അവരോധിച്ചാൽ ഇതര ഭാഷകൾ സംസാരിക്കുന്നവർ അവഗണിക്കപ്പെടും, അവർക്ക് നീതി നിഷേധിക്കപ്പെടും. ഇതാണ് യാഥാർത്ഥ്യം. RSS മുന്നോട്ട് വെക്കുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്ര പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്ത്യയിലെ തൊഴിലാളി വർഗവും ഇന്ത്യയിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇന്ത്യയിലെ മറ്റെല്ലാ വിഭാഗം ആളുകളും ഏറ്റെടുക്കേണ്ട വളരെ ഗൗരവമായ ഒരു പ്രശ്നമായി നമുക്ക് കാണേണ്ടതുണ്ട്. ആ ദൗത്യമാണ് DYFI ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് രാജ്യവ്യാപകമായി DYFI ഈ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അങ്ങേയറ്റം വിവേചനമുണ്ടാക്കുന്ന നിലപാടുകൾക്കെതിരായി സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിന് മുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വളരെയേറെ പഴക്കമുണ്ട്. 1937 മദ്രാസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളുടെ പരിശ്രമത്തെ തുടർന്ന് ഹിന്ദി നിർബന്ധിത പാഠ്യവിഷയമാക്കാൻ ശ്രമം നടന്നു. ശക്തമായ എതിർപ്പിനെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനം പിൻവലിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും ഭാഷാ പ്രശ്നം ഉയർന്നു വന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ ശക്തമായി എതിർത്തു. ഭരണഘടനയുടെ 343-ാം വകുപ്പ് പ്രകാരം ഹിന്ദിയും ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷകളാണ്. ഹിന്ദി മാതൃഭാഷയല്ലാത്ത സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരമില്ലാതെ ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷാ പദവിയിൽ നിന്ന് ഒഴിവാക്കാനാകില്ല. അമിത്ഷാ ആഗ്രഹിക്കുന്നത് പോലെ ഇംഗ്ലീഷിനെ ഒഴിവാക്കി ഹിന്ദി മാത്രം ആശയവിനിമയ ഭാഷയായാൽ എന്താണ് കുഴപ്പം? മത്സര പരീക്ഷകൾ, അഭിമുഖങ്ങൾ എല്ലാം ഹിന്ദിയിലാകും. ഹിന്ദി മാതൃഭാഷയായ 26% ഇതരഭാഷക്കാർക്ക് മത്സരിച്ച് ജയിക്കാനാവില്ല. അവസരങ്ങൾ ഹിന്ദിക്കാരുടേത് മാത്രമായി ചുരുങ്ങും. ഇന്ത്യ ഇന്ത്യയല്ലാതാകും. സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്ത നാളുകളിൽ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഹിന്ദി നിർബന്ധമാക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ പല സംസ്ഥാനങ്ങളും അതിശക്തമായ പ്രക്ഷോഭങ്ങളുണ്ടായി. ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പിന്മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ മതവും ഭാഷയും അതുപോലെ തന്നെയുള്ള ജാതിയും അത് അങ്ങനെയുള്ള സംഗതികളൊക്കെ അടിച്ചേൽപ്പിച്ച് അതിൻ്റെയൊക്കെ മേധാവിത്വം രാജ്യത്ത് സ്ഥാപിക്കാനുള്ള നീക്കം പലതരത്തിൽ ചിലപ്പോഴൊക്കെ പല സ്ഥലങ്ങളിലും വിജയിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഭരണമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അവർക്കൊരിക്കൽ പോലും ജനാധിപത്യപരമായി ഭരിക്കാൻ കഴിയില്ല. അതിപ്പോൾ നമ്മുടെ രാജ്യത്ത് തെളിഞ്ഞു വരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു മതമോ ഒരു ഭാഷയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംസ്കാരമോ മേധാവിത്വത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ കീഴിലേക്ക് മറ്റുള്ള ജനങ്ങളെയൊക്കെ ആക്കി തീർത്ത് അവരെ മറ്റുള്ളവരെ അവഗണിച്ച് അവരുടെ സംസ്കാരത്തെയൊക്കെ അവഗണിച്ചിട്ട് മേധാവിത്വം പുലർത്തിക്കൊണ്ട് ഭരണം നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഭരണം ജനാധിപത്യപരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെയാണ് ഫാസിസം അനിവാര്യമായി വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിലെ ഭരണാധികാരികൾ ഫാസിസ്റ്റായിക്കൊണ്ടിരിക്കുന്നത്, ഏകാധിപതികളായിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അവകാശങ്ങളെയും മറ്റ് സംസാരങ്ങളെയും മറ്റ് സംസ്കാരങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രം
ഒരു മതം ഒരു ഭാഷ, ഇതാണ് സംഘപരിവാറിന്റെ അജണ്ട. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഇംഗ്ലീഷിനെ ഒഴിവാക്കി ഹിന്ദിയെ മാത്രമായി രാജ്യത്തെ ഔദ്യോഗിക ഭാഷയാക്കണം. ഒരു രാഷ്ട്രീയ ആയുധമാക്കി വിനിയോഗിക്കാവുന്ന ചില ചേരുവകൾ ഹിന്ദിയിലുണ്ട്. ഭോജ്പൂരി, രാജസ്ഥാനി, ഛത്തീസ്ഗരി, മൈഥിലി എന്നിങ്ങനെ രാജ്യത്ത് 56 ഭാഷകൾ ഹിന്ദിയുമായി സാദൃശ്യമുള്ളവയാണ്. മാത്രമല്ല, രാജ്യത്തെ 43% ജനങ്ങൾക്ക് ഹിന്ദി ഭാഷ സംസാരിക്കാനറിയാം. ഈ 43% ഹിന്ദി ആളിക്കത്തിച്ചാൽ വളരെ എളുപ്പം രാഷ്ട്രീയ നേട്ടം കൊയ്യാനാകും. ഭാഷാ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏറ്റവും അധികം പണം ചെലവഴിക്കുന്നത് ഹിന്ദി, സംസ്കൃതം എന്നീ ഭാഷകളുടെ പ്രചാരണങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഹിന്ദി ഇതര ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശങ്ങളാണ് ഹിന്ദി മേഖലയേക്കാൾ വികസന കാര്യത്തിൽ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് മികച്ച ഉദാഹരണം. പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നവരാണ് രാജ്യത്തെ ബഹുഭൂരിഭാഗവും. മോദി സർക്കാർ പ്രാദേശിക ഭാഷകളെ എങ്ങനെയാണ് അവഗണിക്കുന്നതെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2019-2020 വർഷത്തിൽ പ്രാദേശിക ഭാഷകളുടെ വികസനത്തിനായി കേന്ദ്രം നീക്കിവെച്ചത് 561.14 crore rupees. 2022-23 അഥവാ നടപ്പ് സാമ്പത്തിക വർഷം വിഹിതം പകുതിയിൽ താഴെയായി കുറച്ചു. ഈ സാമ്പത്തിക വർഷം നീക്കിവെച്ചത് വെറും 250 crore. ഹിന്ദി ഭാഷയുടെ പുരോഗതിക്കായി ഓരോ വർഷവും 74.45 crore മോദി സർക്കാർ നീക്കിവെക്കുന്നുണ്ട്. ഇനി സംസ്കൃതത്തിന്റെ കാര്യമെടുക്കാം. സംസ്കൃതം ഒരു സംസാര ഭാഷയല്ല. പക്ഷേ 2020 മോദി സർക്കാർ സംസ്കൃതത്തിന്റെ പുരോഗതിക്കായി നീക്കിവെച്ചത് 643.84 crore rupees. ഹിന്ദിക്കും സംസ്കൃതത്തിനുമെല്ലാം പണം വാരിക്കോരി ചെലവഴിക്കുമ്പോഴും അവിടുത്തെ വിദ്യാഭ്യാസ രംഗം ഇങ്ങനെയെല്ലാമാണ്. ഭാഷയും മാനുഷിക വികസനവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. ഇതിനെക്കുറിച്ച് ഹിന്ദു ദിനപത്രം അടുത്തിടെ നടത്തിയ പഠനം ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ മുന്നോട്ട് വെച്ചിരുന്നു. മാനുഷിക വികസനത്തിൽ ഹിന്ദി മാതൃഭാഷയായ സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ് ഹിന്ദി മാതൃഭാഷയല്ലാത്ത സംസ്ഥാനങ്ങൾ. ഹിന്ദി മേഖലയിൽ നിന്നും ഇതര പ്രദേശങ്ങളിലേക്ക് വ്യാപകമായി തൊഴിൽ തേടിയുള്ള കുടിയേറ്റങ്ങൾ വർദ്ധിക്കുന്നതായാണ് മറ്റൊരു കണ്ടെത്തൽ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഹിന്ദി സംസാരിക്കുന്നവരുടെ ശതമാനം നോക്കാം. കേരളത്തിൽ ജനസംഖ്യയുടെ 9.1%, തമിഴ്നാട്ടിൽ 2.1%, കർണാടകത്തിൽ 12.3%, ആന്ധ്രയിൽ 12.6%. ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ മാതൃഭാഷ കഴിഞ്ഞാൽ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, ഒപ്പം മാനുഷിക വികസനവും സാധ്യമാക്കുന്നു. നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള മത്സരങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ തൊഴിലിന് വേണ്ടിയുള്ള മത്സരം, തൊഴിലിന് വേണ്ടിയിട്ട് ഹിന്ദി പഠിക്കണം, ഹിന്ദി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനായി മാറുകയാണെങ്കിൽ വസ്തുത്തിൽ മത്സര പരീക്ഷകൾ കേരളം തോറ്റുപോകും. യാതൊരു സംശയവുമില്ല. ഇന്നത്തെ സ്ഥിതിയിൽ കേരളീയരെയും അതുപോലുള്ള വിദൂര സംസ്ഥാനങ്ങളിലെയും സാമാന്യ ജനങ്ങളെ അവഗണിക്കാനുള്ളൊരു നീക്കം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർക്ക് കൂടുതൽ സൈന്യത്തിലായാലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ജോലികളിലായാലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും ഒക്കെ തന്നെ അവർക്ക് അഡ്മിഷനും ജോലിയും ഒക്കെ തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടുമുണ്ടെന്ന് കേരളീയന് മനസ്സിലാവും. രാജ്യത്ത് എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയാണെന്ന കാരണത്താൽ ഹിന്ദി വിവേചനമോ അവഗണനയോ ഉണ്ടാക്കരുതെന്ന കാര്യത്തിൽ ഏറെക്കാലം രാജ്യം ഭരിച്ചവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പണ്ട് പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരുമെല്ലാം രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിക്കുമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ കീഴ്വഴക്കങ്ങൾ തകിടം മറിഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ഹിന്ദിയിൽ മാത്രമേ സ്വന്തം ജനങ്ങളെ അഭിസംബോധന ചെയ്യൂ.
ഈ നയത്തിന്റെ തുടർച്ചയാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഭാഷാ മൗലികവാദവും. ആഗോള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ മുഴുവൻ ചൈനയിലേക്കാണ്. അമേരിക്കയെ പിന്തള്ളി ലോകത്തെ നമ്പർ വൺ ശക്തിയാകാൻ ചൈന കുതിക്കുകയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നിർണായകമാകും. വിമർശനങ്ങൾ ഒട്ടേറെയുണ്ട്, എങ്കിലും ചൈന കുതിക്കുകയാണ്, സംശയമില്ല. ഷിജിങ് പിങ് വീണ്ടും ജനറൽ സെക്രട്ടറിയായി 20-ാം പാർട്ടി കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെടും. പാർട്ടിയെയും രാജ്യത്തെയും സൈന്യത്തെയും ഷിജിങ് പിങ് തന്നെ നയിക്കും. ആരായിരിക്കും രണ്ടാമൻ? പരിഷ്കരണവാദി എന്നറിയപ്പെടുന്ന വാങ്യങ് പ്രീമിയർ സ്ഥാനത്ത് അവരോധിക്കപ്പെടുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അതിലുമുപരി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-ാം പാർട്ടി കോൺഗ്രസ് നിർണായകമാണ്. കാരണം ചൈനയുടെ ലക്ഷ്യങ്ങൾ ആ രാജ്യത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ചൈന ഇന്ന് ലോകത്തെ 2-ാം വൻശക്തിയാണ്. അമേരിക്കയെ പിന്തള്ളി 1-ാം സ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈന കുതിക്കുകയാണ്. ഈ കുതിപ്പിന് പിറകിൽ ഒരു വലിയ ചരിത്രമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര കുതിർന്ന ചരിത്രം. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ് പാർട്ടി ഭൂപ്രമാണിമാരുടെ പിന്തുണയോടെ അഴിഞ്ഞാടിയിരുന്ന കാലം. ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങളെ തൊഴിലാളികളെയും ചെറുകിട കർഷകരെയും അടിനിരത്തിയാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ നേരിട്ടത്. 1934 ചൈനയുടെ ഹൃദയഭൂമിയിലൂടെ മാവോ സിദുങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന ലോങ് മാർച്ചിൽ അണിനിരന്നത് 100,000+ പേർ. ആ ജനമുന്നേറ്റമാണ് 1949 ഒക്ടോബർ 1 ചൈനയെ ഒരു ജനകീയ റിപ്പബ്ലിക്കാക്കി മാറ്റിയത്. വിപണിയെക്കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ആഗോള മുതലാളിത്തവുമായിട്ടുള്ള മത്സരത്തെക്കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ചൈനീസ് നയങ്ങൾ ചൈനീസ് സമൂഹത്തിൽ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗ്രാമീണ ദാരിദ്ര്യമായിരുന്നു. ചൈനയിലെ ഈ അഗ്രികൾച്ചർ ഫാമുകൾ, കൂട്ടുകൃഷിക്കളങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണുകളൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വലിയ പാപ്പരീകരണമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ദാരിദ്ര്യം കൂടി വരുന്നു എന്ന് വന്നപ്പോൾ അത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 18-ഉം 19-ഉം കോൺഗ്രസ്സുകൾ ആവിഷ്കരിച്ചു. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ ദാരിദ്ര്യം പരിഹരിക്കാനും അവർക്ക് ഭക്ഷണ സുരക്ഷ ഉറപ്പുവരുത്താനും ചൈനയ്ക്ക് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഷീജിങ് പിങ്ങിൻ്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഈ ഇടപെടൽ ചൈനീസ് സമൂഹത്തിൽ ദാരിദ്ര്യത്തിനുണ്ടാക്കിയിരിക്കുന്ന മാറ്റത്തെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരത്തെ ചൈനയുടെ പരിഷ്കാരങ്ങളോട് ഇതൊക്കെ നിയോ ലിബറലാണ് എന്ന വിമർശനമുയർത്തിയിരുന്ന ഇടതുപക്ഷത്ത് തന്നെയുള്ള മാർസിസത്തിൻ്റെ പക്ഷത്തു നിന്ന് തന്നെ സാമ്പത്തിക ശാസ്ത്ര കാര്യങ്ങൾ എഴുതുന്ന ഡേവിഡ് ഹാർവിയെ പോലുള്ള സമ്പദ് ശാസ്ത്രജ്ഞർ, മാർസിസ്റ്റ് സമ്പദ് ശാസ്ത്രജ്ഞർ, അവർ നേരത്തെ തങ്ങൾക്കുണ്ടായ വിമർശനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചൈനീസ് പാർട്ടിയും ഷീജിങ് പിങ്ങും ഒക്കെ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ സോഷ്യലിസത്തിലേക്ക്, അതായത് ആ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ മിച്ചം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും സമ്പത്ത് മൂല്യം സമാഹരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം, അത് ഏതാനും വ്യക്തികളിൽ, ഏതാനും കമ്പനികളിൽ കേന്ദ്രീകരിക്കുകയാണ് മുതലാളിത്തത്തിൽ. എന്നാൽ സോഷ്യലിസം എന്താണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്ത് സ്റ്റേറ്റ് ഉടമസ്ഥതയെ മുഖ്യ ഉൽപ്പാദന മേഖലയായി സ്വീകരിച്ചിട്ടുള്ള ചൈന പോലുള്ള രാജ്യങ്ങൾ ആ സമ്പത്ത് സർക്കാർ സമാഹരിക്കുന്നു, എന്നിട്ട് ഏറ്റവും ദരിദ്രമായ വികസനമുണ്ടാക്കുന്ന അസന്തുലിതത്വങ്ങൾ പരിഹരിക്കാൻ, ധനിക ദരിദ്ര വ്യത്യാസം പരിഹരിക്കാൻ ഏറ്റവും ദരിദ്രമായ മേഖലകൾക്ക് ആവശ്യമായ പാക്കേജുകൾ ആവിഷ്കരിക്കുന്നു. ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമായിരുന്നു. സ്വകാര്യ നിക്ഷേപങ്ങൾക്കായി വാതായനങ്ങൾ തുറന്നിട്ടപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു. സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡെങ് സിയാവോപിങ് വിമർശനങ്ങൾക്ക് ഇങ്ങനെ മറുപടി നൽകി: പൂച്ച കറുത്തതോ വെളുത്തതോ എന്നത് പ്രശ്നമല്ല, എലിയെ പിടിച്ചാൽ മതി. ഡെങ് സിയാവോപിങ്ങിൽ നിന്ന് ഷിജിങ് പിങ്ങിലെത്തുമ്പോൾ നിസ്സംശയം പറയാം, ചൈനീസ് പൂച്ച എലിയെ പിടിച്ചിരിക്കുന്നു. മാനുഷിക വികസനത്തിൽ ചൈന ബഹുദൂരം മുന്നേറി, ദാരിദ്ര്യം ഏറെക്കുറെ നിർമ്മാർജ്ജനം ചെയ്തു. IT, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ അത്ഭുതകരമായ നേട്ടങ്ങളുണ്ടാക്കി. ഒപ്പം വിമർശനങ്ങളും ഒട്ടേറെയുണ്ട്.
കോർപ്പറേറ്റുകൾക്ക് മേൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയെങ്കിലും രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇപ്പോഴും നിലനിൽക്കുന്നു. രാജ്യാന്തര വിഷയങ്ങളിൽ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളിലും ഉപരി മൂന്നാം ലോക രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് സാമ്രാജ്യത്വത്തിനെതിരെ അണിനിരത്താൻ ചൈനയ്ക്ക് നേതൃപരമായി ഇടപെടാൻ സാധിക്കും. എന്നാൽ അത്തരമൊരു നിലപാട് പലപ്പോഴും ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഫ്രീ സിറിയൻ ആർമിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ CIA നടത്തിയ കുത്തിത്തിരിപ്പുകൾ, അവിടെ ജൈവ ബോംബുകൾ ഉപയോഗിച്ച് അതെല്ലാം തന്നെ സിറിയയിലെ അസദ് ഗവർണ്മെൻറ്റിനുള്ള ആരോപിക്കാനുള്ള നീക്കം, ഇതിനെയൊക്കെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ശക്തമായി പ്രതിരോധിച്ചത് ചൈനയാണ്, ചൈനയുടെ ഇടപെടലാണ്. അതേപോലെ തന്നെ പലസ്തീൻ, അവിടെ നിലനിൽക്കുന്നത്, ഗാസയിൽ നിലനിൽക്കുന്നത് ഒരു ഹമാസ് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ തീവ്രവാദത്തിൻ്റെ പ്രതീകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പാലസ്തീനെതിരായിട്ട് തുടർച്ചയായിട്ട് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം, അമേരിക്കൻ പിന്തുണയോടുകൂടി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ഇതിൽ ഹമാസിനും പാലസ്തീൻ ജനതയ്ക്കും എല്ലാ സഹായങ്ങളും. ഭക്ഷണമെത്തിക്കുന്നത് ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വാക്സിൻ പലസ്തീൻ ജനതയ്ക്ക് ഗാസ ഗവൺമെൻറ് എത്തിച്ചു കൊടുക്കുന്നത്, ഇതിലെല്ലാം തന്നെ ചൈന വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. സാർവദേശീയ രംഗത്ത് നേരത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നതുപോലെ, സോവിയറ്റ് യൂണിയൻ നിർവഹിച്ചതുപോലുള്ള ഒരു പങ്ക് ഇന്ന് ചൈന നിർവഹിക്കുന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും, തങ്ങളുടേതായ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ലോകമേധാവിത്വത്തിന് വേണ്ടി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ ചൈന സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും പ്രതിരോധിക്കുന്നുണ്ട് എന്നതിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിജാബ് കേസിൽ